സന്നിധാനത്ത് ഹോട്ടലുകൾ തുറക്കാതായതോടെ അയ്യപ്പ ഭക്തർക്ക് ആശ്വാസമായി അന്നദാന കേന്ദ്രങ്ങൾ. ദേവസ്വം ബോർഡും അയ്യപ്പ സേവാ സംഘവുമാണ് തീർത്ഥാടകർക്കായി മൂന്ന് നേരവും ഭക്ഷണം ഒരുക്കുന്നത്. ലേലത്തുകയുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് സന്നിധാനത്ത് ഭൂരിഭാഗം കടകളും ഏറ്റെടുക്കാൻ കച്ചവടക്കാർ തയ്യാറായിട്ടില്ല. ആകെ തുറന്ന് പ്രവർത്തിക്കുന്നത് ഒരു ഹോട്ടലാണ്. ഇതാകട്ടെ സന്നിധാനത്ത് നിന്നും മാറി പാണ്ടിത്താവളത്തിനടുത്തും വലിയ നടപ്പന്തലിലുള്ള ഹോട്ടൽ ഭാഗികമായി മാത്രമേ തുറന്നിട്ടുള്ളൂ. ഇതോടെ കുടിവെള്ളത്തിന് പോലും ബുദ്ധിമുട്ടില്ലായ തീർത്ഥാടകർക്ക് ആശ്വാസമാകുകയാണ് ദേവസ്വം ബോർഡിൻ്റെയും അഖില ഭാരതീയ അയ്യപ്പ സേവാ സംഘത്തിൻ്റെയും അന്നദാന കൗണ്ടറുകൾ. ഈ സേവനം ചെറിയ ആശ്വാസമല്ല തീർത്ഥാടകർക്ക് നൽകുന്നത്. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ദേവസ്വം ബോർഡ് അന്നദാനം തുടങ്ങി. കടകളൊക്കെ അണഞ്ഞു കിടക്കുന്ന കാരണം നമ്മൾ മാക്സിമം വരുന്ന ഭക്തന്മാർക്ക് അന്നദാനം കൊടുത്താണ് വിടുന്നത്. കഴിവതും, കാരണം എത്ര സമയം താമസിച്ചാലും നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുത്തു വിടാനുള്ള സംവിധാനമാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ. 1940 മുതൽ പ്രവർത്തിക്കുന്ന അയ്യപ്പ സേവാ സംഘം സന്നിധാനത്തും പമ്പയിലും ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. ദിവസം നടയിലടക്കുമ്പോൾ രാവിലെ 6-7 മണി മുതൽ നടയടയ്ക്കും വരെ നൈറ്റിലെ അന്നദാനം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്ന് എല്ലാ സാധനങ്ങളും എല്ലാ സ്റ്റേറ്റിലിരുന്നും ഇവിടെ എത്തിച്ച് ഇവിടെ അന്നദാനം കൊടുക്കുന്നു. രാവിലെ 7 മുതൽ രാത്രി അവസാനമെത്തുന്ന ഭക്തന് വരെ ഇവിടെ ഭക്ഷണം ഉറപ്പാക്കുന്നുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചും പ്ലാസ്റ്റിക് ഒഴിവാക്കിയുമാണ് അന്നദാന കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നത്. 24 സന്നിധാനം.